ഹായ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പോത്ത് ട്രൈ റോസ്റ്റ് ആണ്. എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ വേവിച്ച് വെച്ചേക്കുന്ന പോത്തിറച്ചിയാണിത്. ഇതിനകത്തേക്ക് നമ്മൾ 1.5 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, 1 സ്പൂൺ കുരുമുളക് പൊടിയുണ്ട്, 1 സ്പൂൺ ഉപ്പുണ്ട്, 1/2 സ്പൂൺ ഗരം മസാലയും ചേർത്തിട്ടുണ്ട്. എണ്ണയിലേക്ക് 2 സവാള അരിഞ്ഞത് നമ്മൾ ഇടാൻ പോവാണ്. ഇപ്പൊ നന്നായിട്ട് തന്നെ ഇളക്കുക. സവാള ഇപ്പം നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചേക്കുന്നത് ആഡ് ചെയ്ത് ഇപ്പം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും നല്ല മണം വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് കൊത്തി വെച്ചേക്കുന്ന തേങ്ങ അങ്ങിടാം. നന്നായിട്ട് ഇളക്കുക. ഇപ്പം നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ പൊടിച്ചു വെച്ചിരിക്കുന്ന ഗരം മസാല ആഡ് ചെയ്യുകയാണ്. ഇതിനകത്ത് 4 പത്തരമുളക് ഉണ്ട്, കുറച്ച് മല്ലിയുണ്ട്, മല്ലി പൊടിക്കാത്ത മല്ലിയാണ്, കുറച്ച് പെരിഞ്ചീരമുണ്ട്, കുറച്ച് കുരുമുളകുണ്ട്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് പൊടിച്ചേക്കുന്നതാണ്. ഇതിനിപ്പോൾ നന്നായിട്ട് ഇളക്കുക. ഫ്ലെയിം കുറച്ച് വെക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും പെട്ടെന്ന്. ഈ മസാല എല്ലാം നല്ലതായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന 1 തക്കാളിയുണ്ട്, അതങ്ങ് ആഡ് ചെയ്യുകയാണ്. നന്നായിട്ട് ഇളക്കുക. നമുക്ക് ഇതിലേക്ക് ഇനി കരിവേപ്പില ഇടാം. ഇനി നമുക്കിതിലേക്ക് ആ വേവിച്ച് വെച്ച ഇറച്ചിയുടെ ഗ്രേവി അങ്ങ് ഒഴിക്കാം. നന്നായിട്ട് ഇളക്കുക. തിളക്കട്ടത് അപ്പം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഉപ്പ് നിങ്ങൾ ഇട്ടോണം. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി കൂടെ ഇടാൻ പോവാണ്. ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിക്കുക. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചേക്കുന്ന ഇറച്ചി അങ്ങിടാം. നന്നായിട്ട് ഇളക്കുക. ഫ്ലെയിം കുറച്ച് നിന്ന് വീട്ടെ. ഇപ്പം എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വരുന്നുണ്ട്. ഇതിന് ഇടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം, എന്നിട്ട് ഫ്രൈ ആക്കിയെടുക്കണം.
ഇപ്പം നന്നായിട്ട് മസാല എല്ലാം റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ഒരു അരമണിക്കൂർ ഈ ചട്ടിയിൽ തന്നെ ഇരിക്കട്ടെ, എന്നാലേ മസാലയൊക്കെ നന്നായിട്ട് ഇതേ പിടിക്കുകയുള്ളൂ. അതിനുശേഷം നമുക്ക് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇപ്പോൾ സ്വാദിഷ്ടമായ പോത്ത് ഡ്രൈ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉണ്ടാക്കിയ പോത്ത് ഡ്രൈ റോസ്റ്റിൻ്റെ ചേരുവകളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഇട്ടിട്ടുണ്ട്. നിങ്ങളിത് വീട്ടിൽ ട്രൈ നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക.